കൂടെ പറയാം. സുനനത്തുൽ മുബീന സിഫത്തു സ്വലാത്ത്, കിതാബു സ്വലാത്തിൽ സിഫത്തു സ്വലാത്ത് എന്ന ഭാഗത്ത് ബാബു മാ ജാ ഫി കറാഹിയത്തി അൻ യത്തഖദ അലൽ ഖബ്രി മസ്ജിദ, ഖബറിന്മേൽ മസ്ജിദ് നിർമ്മിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് സംബന്ധിച്ച് പറയുന്ന ബാബ്. അതിലൊന്ന് ഹദീസാണ്, അലി ഇബ്നു അബ്ബാസ് ഖാല ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറത്തുൽ ഖുബൂരി വൽ മുത്തഖിദീൻ അലൈഹ അൽ മസാജിദ വസ്സുറുജ. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു സായിറത്തുൽ ഖുബൂർ, ഖുബൂർ ഖബറുകളിൽ സന്ദർശിക്കുന്ന സ്ത്രീകളെ, വൽ മുത്തഖിദീന സ്ഥാപിക്കുന്നവരെയും, അൽ മസാജിദ അൽ മുത്തഖിദീന അലൈഹ അതിന്മേൽ സ്ഥാപിക്കുന്നവരെയും, അൽ മസാജിദ പള്ളികൾ അല്ലെങ്കിൽ സുജൂദ ചെയ്യുന്ന സ്ഥാനങ്ങൾ നിസ്കരിക്കുന്ന സ്ഥാനങ്ങൾ, വസ്സുറുജ വിളക്കുകളെയും സ്ഥാപിക്കുന്നവർ, ഖബറിന്മേൽ വിളക്ക് സ്ഥാപിക്കലും ഖബറിന് തിരിഞ്ഞ് നേരെ തിരിഞ്ഞ് നിസ്കരിക്കുക, ഖബറിന്മേൽ പള്ളി പണിയാം, ഇതൊക്കെ നിഷിദ്ധമാണ്. അപ്പോൾ ഇതിൻ്റെ തുഹ്ഫത്തുൽ അഹ്വദി എന്ന ഷറഹ് കിതാബിലുള്ള ഭാഗം ഇമാം മുബാറക്പുരി എഴുതിയ തുഹ്ഫത്തുൽ അഹ്വദി, അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത് ആ ഭാഗം തുടരുന്നത് ഇന്ന് രണ്ട് മോഡ്യൂളായിട്ടിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തതിൽ തമ്പിയുൻ ഉണർത്തൽ, നോട്ട് എന്നുള്ള അർത്ഥമാണ്. ഒന്നാമത്തെ ക്ലിപ്പാണിത്. ഖാലഫി മജ്മായിൽ ബിഹാർ, മജ്മായിൽ ബിഹാർ എന്ന കിതാബിൽ പറഞ്ഞിരിക്കുന്നു. മജ്മായിൽ ബിഹാർ എന്നുള്ള കിതാബ് മുഹമ്മദ് ത്വാഹിർ ബിൻ അലി അസ്ദീഖി അൽ ഹിന്ദി അൽ ഫത്തനി അൽ ഗുജറാത്തി എന്ന ഒരു പണ്ഡിതൻ എഴുതിയ കിതാബാണ്. ഇന്ത്യക്കാരനാണ് അദ്ദേഹം എന്നാണ് മനസ്സിലാവുന്നത്. ഹദീസുൻ ലാനല്ലാഹുൽ യഹൂദ വ നസാറ, യഹൂദി നസാറാക്കളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന ഹദീസ്. ഹദീസ് ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അംബിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി, പള്ളികളാക്കി, സുജൂദ് ചെയ്യുന്ന ഇടങ്ങളാക്കി. കാനൂ യജഅലുനഹ ഖിബ്ലതൻ, അതെന്താ പറഞ്ഞത്, അവർ ആ ഖബറുകളെ അവരുടെ ഖിബ്ലകളാക്കി നിശ്ചയിച്ചു, അതിനെ തവജ്ജുഹായിട്ട് അതിന് നേരെ അവർ നിസ്കരിച്ചു. ഖിബ്ലയായിട്ട് യസ്ജുദൂന ഇലൈഹ, അവർ ആ ഖബറിന് നേരെ സുജൂദ് ചെയ്യുമായിരുന്നു. ഫി സ്വലാത്തി നിസ്കാരത്തിൽ, നിസ്കാരത്തിൽ ഖബറിന് നേരെ അവർ സുജൂദ് ചെയ്യുമായിരുന്നു. കൽ വസനി, ഒരു വസൻ പോലെ, വസൻ എന്ന് പറഞ്ഞാൽ ബിംബം. واما من اتخذ مسجدا في جوار صالح او صلى في مقبره قاصدا به الاستظهار بروحه او وصول اثر من اثار عبادته اليه لتوجه نحوه والتغليم له فلا حرج فيه. ني اي امام اورغل اري مبارك فوري الا مجمع البحار എന്ന കിതാബ് എഴുതിയ ഗ്രന്ഥകാരൻ പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണമാണ് ഇത്. അമ്മാ മരിത്തഹദ മസ്ജിദൻ, അപ്പോൾ ഒരാൾ ഒരു പള്ളി പണിതു. ഫി ജിവാരി സ്വാലിഹിൻ, ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഖബറിന്റെ അടുത്ത്. ഔ സ്വല്ല, അല്ലെങ്കിൽ അവൻ നിസ്കരിച്ചു. ഫി മക്ബറത്തിൻ, ഒരു മക്ബറയിൽ. ഖാസിദം ബിഹി, അതുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട്. അൽ ഇസ്തിഹാറ ബിറൂഹിഹി, ആ മരിച്ചു കിടക്കുന്ന ആ ആളുടെ, സ്വാലിഹിന്റെ അല്ലെങ്കിൽ നബി ആരാവട്ടെ, അവരുടെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആത്മാവിന്റെ അതിൽ നിന്ന് സഹായം ലഭിക്കൽ. ആ വുസൂലി അഹരിമിൻ ആഹാരി ഇബാദത്തിഹി, അല്ലെങ്കിൽ അവൻ്റെ ഇബാദത്തിൻ്റെ അസറുകളിൽ നിന്നുള്ള അസാറുകളിൽ നിന്ന് അസർ എത്തിക്കുക എന്ന അർത്ഥത്തിൽ, ആശയത്തിൽ. ല തവജ്ജുഹനഹു, ആ ഖബറിനെ മുന്നിട്ടുകൊണ്ടല്ല, വ തഖ്ലീമലഹു, അതിനെ ആദരിച്ചുകൊണ്ടുമല്ല. ആ അർത്ഥത്തിൽ ഫഹല ഹറജ ഫീഹി, അതിൽ പ്രശ്നമില്ല, പ്രശ്നമില്ല എന്ന് ആണ് ഇദ്ദേഹം പറഞ്ഞത്. ഇതിന് ഇദ്ദേഹം വേറെ അതിൻ്റെ ഒരു തെളിവ് പറയുന്നത്, അലായുറ അന്ന മർക്കദ ഇസ്മായീൽ ഫിൽ ഹിജ്രി ഫിൽ മസ്ജിദിൽ ഹറാമി വസ്സലാത്ത ഫീഹി അഫ്ളു, അലായുറ കാണപ്പെടുന്നില്ലേ അന്ന മർക്കദ ഇസ്മായീൽ ഫിൽ ഹിജർ, ഹിജറിൽ ഇസ്മായിൽ അലിസ്ലാം, ഇസ്മായിൽ നബിയുടെ ഖബർ, ഇസ്മായിൽ അലിസ്ലാം അന്തിയിറങ്ങുന്ന സ്ഥലം. അപ്പോൾ ആ ഖബറിടം, ഇസ്മായിൽ അലിസ്ലാമിൻ്റെ ഖബറിടം ഹിജർ, ഹിജർ ഇസ്മായിൽ എന്നറിയപ്പെടുന്ന മസ്ജിദുൽ ഹറാമിലെ ആ അവിടെയുള്ള നിസ്കാരം അഫുദലാണല്ലോ, പുണ്യകരമാണല്ലോ എന്നാണ് അതിന് ന്യായമായിട്ട് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് മറ്റൊരു ഇമാം ഇത് വ്യക്തമായ ഷിർക്കാണ് എന്ന് പരാമർശിച്ചുകൊണ്ട് ഈ കിതാബിലുള്ള ഈ ആശയത്തെ കർശനമായിട്ട് ഖണ്ഡിക്കുന്നതായിട്ട് നമുക്ക് ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ കാണുന്നുണ്ട്. ഇനി ആ ഭാഗം പിന്നെ അവിടെ വരുന്നുണ്ട്, ഇപ്പോൾ പറയാം. ഇപ്പോൾ ഇനി അടുത്ത ഭാഗം നോക്കാം. വഖാല ശൈഖ് അബ്ദുൽ ഹഖ് അദ്ദഹ്ലവി, അബ്ദുൽ ഹഖ് അദ്ദഹ്ലവി, ശൈഖ് അബ്ദുൽ ഹഖ് അദ്ദഹ്ലവി പറയുന്നു. ഫിൽ ലുമഅത്ത്, ലുമഅത്ത്, ഇനി രണ്ടാമത്തെ ക്ലിപ്പ്.
വഖാല ശൈഖ് അബ്ദുൽ ഹഖ് അദ്ദഹ്ലവി, അബ്ദുൽ ഹഖ് അദ്ദഹ്ലവി പറയുന്നു, ശൈഖ് അബ്ദുൽ ഹഖ് അദ്ദഹ്ലവി ഫി ലുമഅത്ത്, ലുമഅത്ത് എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഫി ഷർഹി ഹാദൽ ഹദീസ്, ഈ ഹദീസിന്റെ ഷർഹ് ചെയ്തുകൊണ്ട് ലമ്മ അലമഹു ബിഖുർബി അജലിഹി ഫഖശ അൻ യഫ്അല ബഅദു ഉമ്മതിഹി ബിഖബരിഹി അശ്ശരീഫ് മാ ഫഅലതുഹു അൽയഹൂദു വന്നസാര ബിഖുബൂരി അംബിയാഹിം ഫനഹ അൻ ദാലിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സാമീപ്യം നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെട്ടു എന്ത്, ബഅദു ഉമ്മത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫ് കൊണ്ട്, യഹൂദി നസാറാക്കൾ അവരുടെ അമ്പിയാക്കളുടെ ഖബർ കൊണ്ട് ചെയ്തതുപോലെ ചെയ്യും എന്ന് നബി ഭയപ്പെട്ടു. അതുകൊണ്ടാണ് നബി എന്ത് ചെയ്തത്, ഇത്തിഹാദുൽ മസാജിദ് അല്ല ഖുബൂർ, ഖബറുകൾക്ക് മേൽ മസ്ജിദുകൾ പണിയുക, അല്ലെങ്കിൽ ഖബറുകൾ മുസല്ലയാക്കുക, ഖബറുകൾ നിസ്കാര സ്ഥലങ്ങളാക്കുക, സുജൂദിൻ്റെ സ്ഥലങ്ങളാക്കുക, ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചത്. ഖാലത് തുരിബിഷ്തി, തുരിബിഷ്തി പറയുന്നു ഹുവ മുഹർറജുൻ അലൽ വജ്ഹൈൻ, ഇനി യഹൂദി നസാറാക്കൾ ചെയ്ത ഈ കാര്യമുണ്ടല്ലോ അത് രണ്ട് രൂപത്തിൽ വരാം, രണ്ട് രൂപത്തിലാണ്. ഒന്ന് അഹദുഹുമാ, അതിൽ ഒന്നാമത്തേത്, രണ്ടിൽ ഒന്നാമത്തേത്, കാനു യസ്ജുദൂന ലിഖുബൂരിൽ അംബിയായി തഅളീമൻ ലഹും വഖുസിദൽ ഇബാദത്തു ഫീ ദാലിക. കാനു യസ്ജുദൂന ലിഖുബൂരിൽ അംബിയായി, അവർ അംബിയാക്കളുടെ ഖബറുകൾക്ക് സുജൂദ് ചെയ്യുമായിരുന്നു. തഅളീമൻ ലഹും, അവരെ ആദരിച്ചുകൊണ്ട്, ഖബറുകളിൽ കിടക്കുന്ന അംബിയാക്കളെ ആദരിച്ചുകൊണ്ട് തഅളീമിന്റെ സുജൂദ് ചെയ്യുമായിരുന്നു. വഖുസിദ ഉദ്ദേശിക്കപ്പെട്ടു, അൽ ഇബാദത്തു ഫീ ദാലിക, അതിൽ ഇബാദത്തും ഉദ്ദേശിക്കപ്പെട്ടു. വസാനിഹ, ഇനി വസാനിഹിമ, അതിൽ രണ്ടാമത്തെ ഇനം, രണ്ടാമത്തെ തരം, ഖബറുകൾ മസ്ജിദാക്കുക എന്ന് പറയുന്ന ഉദ്ദേശമാണ് പറയുന്നത്, ഈ ഏതൊക്കെ രൂപം, രണ്ടാമത്തെ രൂപം, അന്നഹും കാനൂ യതഹറൗന സ്വലാത്ത ഫീ മദാഫിനിൽ അംബിയായി, അംബിയാക്കളുടെ മദാഫിൻ എന്ന് പറഞ്ഞാൽ അംബിയാക്കൾ ദഫൻ ചെയ്യപ്പെട്ട, മറവാടപ്പെട്ട സ്ഥലങ്ങളിൽ അവർ എന്ത് ചെയ്യുമായിരുന്നു, നിസ്കരിക്കുമായിരുന്നു. വത്തവജ്ജുഹ, അത് നിസ്കരിക്കുന്നതിൽ അവർ പ്രത്യേക ഔത്സുക്യം കാണിക്കുമായിരുന്നു. വത്തവജ്ജുഹ ഇലാ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിലേക്ക് അവർ മുന്നിടുമായിരുന്നു. ഫീ ഹാലത്തി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ അവസ്ഥയിൽ, നിസ്കരിക്കുമ്പോൾ ഖബറുകൾക്ക് മുന്നിടുമായിരുന്നു അവർ. വല്ല ഇബാദത്തില്ലാഹി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ, നളറം മിൻഹും, അവരുടെ അഭിപ്രായ പ്രകാരം ഇങ്ങനെ അന്നദാരിക സ്വനിയ, ആ അവർ ചെയ്യുന്ന ആ കൃത്യമുണ്ടല്ലോ, ആ ചെയ്തി, അത് അഅലമ മൗത്തേൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ മഹത്വമാണ് എന്നാണ് അവർ ധരിച്ചത്. അള്ളാഹുക്കുള്ള നിസ്കാരമാണെങ്കിലും അമ്പിയാക്കളുടെ ഖബറിന് നേരെ തവജ്ജുഹ ആക്കിയിട്ട്, അവരെ ആദരിച്ചുകൊണ്ട് അവരുടെ ഖബറിന് തഅളീമാക്കി ചെയ്യുമ്പോൾ അള്ളാഹുക്കുള്ള ഇബാദത്തും വരും. അവർ വിചാരിച്ച എന്താണ്, ആലുമൗക്കൻ അന്തല്ലാഹി ഇസ്തിമാലിഹി അല്ല അമ്രൈൻ, രണ്ട് കാര്യം അത് ഉൾക്കൊള്ളുന്നത് ആയതിനാൽ, എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുക്കുള്ള ഇബാദത്വമാണ്, അൽ ഇബാദത് വൽ മുബാലഗത്ത് ഫീ തഅളീമിൽ അംബിയായി, അംബിയാക്കളെ വലിയ രൂപത്തിൽ ആദരിക്കലും അതിൽ ഉൾക്കൊള്ളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ പുണ്യകരമാണ് എന്ന ധാരണയിലാണ് അവരങ്ങനെ ചെയ്തത്. വക്കിലത്വരേക്കൈ വേറു മർദിയത്തിൻ, ഈ രണ്ട് രൂപവും, രണ്ട് രൂപവും എന്താണ്, തൃപ്തിപ്പെട്ട രൂപമല്ല, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഇതിന് അടിസ്ഥാനമുള്ള കാര്യങ്ങളല്ല. അമ്മൽ അവ്വലു, അപ്പോൾ ഒന്നാമത് പറഞ്ഞത് ഫഷിർക്കുൻ ജരിയുൻ, അത് വ്യക്തമായ ഷിർക്കാണ്. അമ്മ സ്ഥാനീയത്തു, രണ്ടാമത്തെ ഇനം, ഫലിമാ ഫീഹ മിൻ മാനൽ ഇഷ്റാക്കി ബില്ലാഹി അസവജൻ, അതിൽ അള്ളാഹു അസവജലിന് ഷിർക്ക് വയ്ക്കൽ ആശയം വരുന്നുണ്ട്. വൈങ്കാൻ ഹഫിയൻ, അത് വ്യംഗ്യമായിട്ട് മറിഞ്ഞടക്കുന്ന രൂപത്തിൽ ആണെങ്കിലും. വദ്ദലീലു അലാ ദമ്മിൽ വജ്ഹൈൻ, ഈ രണ്ട് ഇനത്തിലും, ഇപ്പൊ യഹൂദി നസാറൊക്കെ ചെയ്തിരുന്ന രണ്ട് രൂപമുണ്ടല്ലോ, ഈ രണ്ട് രൂപത്തിലും ആണെങ്കിലും അതിനെ നിന്ദിച്ചുകൊണ്ടുള്ള, അതിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ദലീൽ എന്ന് പറയുന്നത് ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന ഇഷ്തദ ഗളബുല്ലാഹി അലാ ഖൗമി ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ, നീ ആക്കല്ലേ ഖബരി, എന്റെ ഖബറിനെ, വസന, ഒരു ബിംബമാക്കല്ലേ, ഇഷ്തദ ഗളബുല്ലാഹി, അല്ലാഹുവിന്റെ ഗളബ്, ദേഷ്യം, കോപം ശക്തമായിരിക്കുന്നു, അലാ ഖൗമിൻ, ഒരു സമൂഹത്തിന് മേൽ, ഇത്തഖദു, അവർ ആക്കിയിരിക്കുന്നു, ഖുബൂർ അംബിയായും, അവരുടെ അംബിയാക്കളുടെ ഖബറുകളെ, മസാജിദ മസ്ജിദുകളാക്കിയിരിക്കുന്നു, സുജൂദിന് സ്ഥാനങ്ങളാക്കിയിരിക്കുന്നു, പള്ളികളാക്കിയിരിക്കുന്നു എന്ന്. ഇനി മൂന്നാമത്തെ ടൈപ്പ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എന്താണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസന, അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ വസൻ ആക്കരുത്, ബിംബമാക്കരുത്, ഇഷ്ടദ ഗളബുല്ലാഹി അലാ ഖൗമി ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസജിദ. ഇഷ്ടദ ഗളബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗളബ്, അല്ലാഹുവിന്റെ ദേഷ്യം, അല്ലാഹുവിന്റെ കോപം ശക്തമായിരിക്കുന്നു, അലാ ഖൗമിൻ, ഒരു സമൂഹത്തിന് മേൽ, എങ്ങനെയാണ് സമൂഹം, ഇത്തഖദു, അവർ ആക്കിയിരിക്കുന്നു, ഖുബൂർ അംബിയാഇഹിം,
അവരുടെ അമ്പിയാക്കളുടെ കബറുകളെ മസാജിദ, സുജൂദിന്റെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ പള്ളികൾ, നിസ്കാര സ്ഥാനങ്ങൾ ആക്കിയിരിക്കുന്നു. വൽ വജുഹുൽ അവ്വലു അദ്ഹർ വാഷ്ബഹു കദാ ഖാല അത്തൂരിബിസ്തി. അപ്പൊ തൂരിബിസ്തി പറഞ്ഞാൽ പ്രകാരം. ഇനി ഫി ഷർഹി ഷൈഖ്, ഷൈഖിന്റെ ഷർഹി എന്ന് പറഞ്ഞാൽ ദഹ്ലവിയുടെ ഷർഹി, നേരത്തെ പറഞ്ഞ ദഹ്ലവിയുടെ ഷർഹിലുണ്ട്. ഉരിമ മിൻഹു, അപ്പോൾ അതിൽ നിന്ന് അറിയപ്പെട്ടു, അന്നഹു യഹ്റമു സ്വലാത്തു ഇലാ ഖബ്റി നബിയ്യിൻ ഔ സാലിഹിൻ തബറുകം വ ഇഖ്ലാമ ഖാല വബിദാലിക സറഹ നബവി. ഉരിമ മിൻഹു, അപ്പോൾ അതിൽ നിന്ന് അറിയപ്പെട്ടു, അന്നഹു യഹ്റമു സ്വലാത്തു, നിസ്കാരം ഹറാമാക്കപ്പെടും, ഇലാ ഖബ്റി നബിയ്യിൻ ഒരു നബിയുടെ ഖബറിന് നേരെ, ഔ സാലിഹിൻ അല്ലെങ്കിൽ സ്വാലിഹായ ഒരാളുടെ ഖബറിന് നേരെ, എങ്ങനെ തബറുകൻ ബർക്കത്ത് തേടിക്കൊണ്ട്, വയ്യൗലാമ ആ ഖബറിനെ അല്ലെങ്കിൽ ഖബറാളിയെ ആദരിക്കുക എന്ന അർത്ഥത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ അത് ഹറാമാക്കപ്പെടും. വഖാല ബിദാലിക സറഹ നവവി, അങ്ങനെയാണ് ഇമാം നവവി അവർകൾ അതിനെ തസ്രീഹ് ആക്കിയിട്ടുള്ളത് എന്ന്. വഖാല തൂരിബിസ്തി, തൂരിബിസ്തി പറയുന്നു, അമ്മാ ഇദാ വുജിദ ബിഖുർബിഹ മൗദിഉൻ ബുനിയ ലിസ്വലാതി ഔ മകാനുൻ യസ്ലമു ഫീഹിൽ മുസല്ല അനി തവജ്ജുഹി ഇല ഖുബൂരി ഫൈനഹു ഫീ മിൻഹത്തിൽ മിൽ അം. ഇനി ഇമാം തൂരിബിസ്തി പറയാണ്, അമ്മാ ഇദാ വുജിദ ബിഖുർബിഹ, അപ്പോൾ ഈ ഖബറിന്റെ സമയത്ത് സമീപത്ത് ഒരു സ്ഥാനം കിട്ടി എന്ന് വിചാരിക്കുക, ഒരു സ്ഥാനം ഉണ്ടെത്തി, മൗദിഉൻ ഒരു സ്ഥാനം, ബുനിയ സ്ഥാപിക്കപ്പെട്ടു, ലിസ്വലാത്തി നിസ്കാരത്തിന്, ഖബറിന്റെ അടുത്ത്, ഖബറിന്റെ അടുത്ത് ഖബറുമല്ല എങ്കിൽ, ഔ മക്കാനുൻ അല്ലെങ്കിൽ ഒരു സ്ഥലം, യസ്ലമു ഫീഹൽ മുസല്ലി നിസ്കരിക്കുന്ന സ്ഥാനം, നിസ്കരിക്കുന്ന ആൾ അതിൽ നിന്ന് ഒഴിവാകും, രക്ഷപ്പെടും, എന്ത് അനി തവജ്ജുഹി ലിൽ ഖുബൂർ, ഖബറുകളെ മുന്നിടിക്കുക എന്ന വിഷയത്തിൽ, കാരണം ഖബറിന്റെ മുൻ, ഖബറിന് ഖബലിയായിട്ട് വരില്ല, ആ രൂപത്തിൽ ഖബറിന്റെ അടുത്ത് ഒരു സ്ഥാനം കിട്ടി പള്ളി പണിയാണ് അല്ലെങ്കിൽ അവിടെ പള്ളി പണിതു എങ്കിൽ അത് ഫൈനഹു ഫീ മിൻഹത്തിൻ മിനൽ അംറ്, അപ്പോൾ അത് പ്രശ്നമല്ല, ഉദാഹരണമാണ്. ഇനി വകദാലിക അപ്രകാരം, ഇദാ സ്വല്ലാ ഫീ മൗദിഉൻ ഖദിസ്തു റബി അന്ന ഫീഹി മദ്ഫിന നബിയ്യിൻ ലം യറ ലിൽ ഖബ്റി ഫീഹി ആലമൻ വലം യകുൻ തഹ്ദിഹി മാ ദകർനാഹു മിനൽ അമലിൽ മുൽതബിസ് ബിശ്ശിർക്കിൽ ഖഫിയ്യി. ഇനി ഇതുപ്രകാരം തന്നെ മറ്റൊരു സ്ഥലം, എങ്ങനെ അവിടെ ഖദിസ്തുഹിറ അതിൽ പ്രസിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, ബി അന്ന ഫീഹി മദ്ഫിന നബിയ്യിൻ, അവിടെ ഒരു നബിയുടെ ഖബറിടമാണ് എന്ന് പ്രസിദ്ധി അർജിച്ചിട്ടുണ്ട്, കാരണം ജനങ്ങൾക്കിടയിൽ അങ്ങനെ പരാമർശമുണ്ട്, മഷൂറാണ്. പക്ഷേ ലംയറലിൽ ഖബ്റി ഫീഹി അലമൻ, അവിടെ ഖബറിന്റെ ഒരു അലമും ഇല്ല, ഒരു അടയാളവും ഇല്ല, അങ്ങനത്തെ സ്ഥാനത്ത് പള്ളി പണിതാൽ വലം എത്തും തഹദീമാ കർണാഹു അവനെ മുൽത്തബിസ് ബിശ്ശിർക്കിൽ ഖഫി, ഖഫിയായ ഷിർക്ക് പോലും ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പള്ളി പണി നിസ്കരിച്ചാലും പ്രശ്നമില്ല. ശരി, അങ്ങനെയുള്ള സ്ഥലത്ത് നിസ്കരിച്ചാൽ പ്രശ്നമില്ല. വഫി ഷർഹി ഷൈഖ്, ഷൈഖിന്റെ ഷർഹിൽ പറയുന്നു, അതായത് ഇമാം ദഹ്ലവിയുടെ, മിസ്ലുഹു അതുപോലെ, ഹൈസു ഖാല അദ്ദേഹം പറഞ്ഞ പോലെ, വഖറജ ബിദാലിക ഇത്തിഹാദു മസ്ജിദിൻ ബിജിവാരി നബിയ്യി ഔ സ്വാലിഹിൻ വസ്സലാത്തു ഇൻദ ഖബ്രിഹി ലാ ലിതഅളീമിഹി വത്തവജ്ജുഹി നഹ്വഹു ബല്ലി ഹുസൂലി മദദിൻ മിൻഹു ഹത്താ യകുമല ഇബാദത്തുഹു ബിബറകത്തി മുജാവറതിഹി ലിതിൽക റൂഹി ത്വാഹിറതി ഫലാ ഹർജ ഫീ ദാലിക ലിമാ വറദ അന്ന ഖബ്റ ഇസ്മാഈൽ അലൈഹി സലാം ഫിൽ ഹിജ്രി തഹ്ത അൽമീസാബ് വഅന്ന അൽഹതീമ ബൈന അൽഹജറിൽ അസ്ഫദി വസംസമ ഖബ്റ സബഈന നബിയ്യൻ വലം യന അഹദുൻ വലം യൻഹ അഹദുൻ അനി സ്വലാത്തി ഫീ ഇൻതഹ വകലാമ. അതാണ് ഇനി ഇമാം അവർകൾ പറയാണ്, ഈ ഷെയ്ഖ് അവർകൾ പറയാണ് എന്ത്, ബഹറജ ഫീ ദാലിക, അപ്പൊ അതിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലായി എന്ത്, ഇത്തിഹാദ് മസ്ജിദിൻ ബിജിവാരി നബിയ്യിൻ, ഒരു നബിയുടെ ഖബറിന്റെ സമീപം ഒരു പള്ളി പണിയൽ, ഔ സ്വാലിഹിൻ അല്ലെങ്കിൽ സ്വാലിഹിന്റെ ഖബറിന് സമീപം, എങ്ങനെ വസ്വലാത്തു ഇൻദ ഖബ്രിഹി, എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ ഖബറിന്റെ അടുത്ത് നിസ്കരിക്കൽ, ലാലി തഅദീനിഹി ആ ഖബറിനെ ആദരിക്കാൻ അല്ലെങ്കിൽ ഖബറാളിയെ ആദരിക്കാൻ വേണ്ടിയല്ല, വത്തവജ്ജുഹി ആ ഖബ് നഹ്വഹു നഹ്വഹു ആ ഖബറിന് നേരെ അഭിമുഖമായിട്ടുമല്ല, ബൽ പക്ഷേ ലി ഹുസൂലി മദദിൻ മിൻഹു ആ ഖബറാളിയിൽ നിന്നുള്ള മദദ് കിട്ടാൻ വേണ്ടിയിട്ട്, ഹത്താ യുക്മില ഇബാദത്തുഹു ബിബറകത്തി മുജാവറതിഹി ലിതിൽക റൂഹി ത്വാഹിറ ആ ഖബറിൽ കിടക്കുന്ന വിശുദ്ധാത്മാവിന്റെ റൂഹ് ആ റൂഹ് വിശുദ്ധാത്മാവ് ആ അവരുടെ സഹവാസം കൊണ്ട് ബറക്കത്ത് കിട്ടിയിട്ട് ഇയാളുടെ ഇബാദത്ത് കാമിലാകാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞത്. ഫല ഹർജ ഫീ ദാലിക, അങ്ങനെ ആ ഉദ്ദേശത്തിൽ നിസ്കരിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ വീക്ഷണത്തെ ശക്തമായിട്ട് ഖണ്ഡിക്കുന്നുണ്ട് പിന്നെ അദ്ദീനുൽ ഖാലിസ് എന്ന ഗ്രന്ഥത്തിന്റെ കിതാബ്, ആ കിതാബ് എഴുതിയ ഗ്രന്ഥകാരൻ, അത് ഇമാം മുബാറക് ഫുരി തന്നെ തുടർന്ന് പിന്നീട് പറയുന്നുണ്ട്. അതാണ് നമ്മൾ അടുത്ത മോഡ്യൂളിൽ പറയുന്നത്. ഇനി ഇതിന് തെളിവായിട്ട് അദ്ദേഹം ന്യായമായിട്ട് പറയുന്നത് എന്താ, ലിമാ വറദ അന്ന ഖബ്റ ഇസ്മാഈൽ അലൈഹി സ്സലാം ഫിൽ ഹിജ്രി തഹ്തൽ മീസാബ്, മീസാബിന് താഴെ
ഹിജറിലാണ് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കബർ എന്നതും വന്നഫിൽ ഹതീമി ഹതീം എന്ന ഭാഗത്തുണ്ട് ബൈറൽ ഹജരി അസ്വദി വസംസമ ഹജറുൽ അസ്വദിനും സംസമിനും ഇടയിലുള്ള ഹത്തീം ഭാഗത്ത് ഖബർ സബഈന നബിയ 70 നബിമാരുടെ ഖബറുകൾ ഉണ്ട് വലം മിൻഹ അഹദുൻ അനിസ്സലാത്തി ഫീ അവിടെ നിസ്കരിക്കുന്നത് ആരും നിരോധിച്ചിട്ടില്ല നിരോധിക്കപ്പെട്ടിട്ടില്ല എന്ന് ഇന്തഹ അവിടെ അവസാനിച്ചു ഈ ആ കിതാബ് ഷർഹ് എന്നത് ഇതെല്ലാം തുഹ്ഫത്തുൽ ഹഫീദിലുള്ള ഭാഗമാണ് എന്നിട്ട് ഇമാം മുബാറക് പുരി വരണി ഇന്തഹ മാഫിൽ ലുമആത്ത് ലുമആത്ത് എന്ന കിതാബിലുള്ള ഭാഗം അവസാനിച്ചു ഈ ലുമഹാത്ത് എന്നുള്ള കിതാബ് എഴുതിയത് ആണ് ഷെയ്ഖ് അബ്ദുൽ ഹഖ് അദ്ദേഹരി അദ്ദേഹമാണ് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ശരി ഇനി അദ്ദേഹത്തെ ഖണ്ഡിക്കുന്നുണ്ട് അദ്ദീനുൽ ഖാലിസ് എന്ന കിതാബിന്റെ കർത്താവ് ആ ഭാഗം നമുക്ക് നോക്കാം അടുത്ത മൊഴിയിൽ ഇൻഷാല്ലാ ഇനി നാലാമത്തെ ക്ലിപ്പ് അപ്പോ ഇമാം മുബാറക് പൂരി സുനനുൽ തിർമിദിയിലെ ഹദീസിന്റെ ഷറഹ് തുഹ്ഫത്തുൽ ഹഫദി എന്ന തന്റെ കിതാബിൽ തുടരുക അപ്പോ ഈ ആദ്യം നമ്മളിപ്പോ ചർച്ച ചെയ്തത് തൊട്ട് മുമ്പത്തെ മൊഡ്യൂളിൽ ചർച്ച ചെയ്തത് എന്താണ് ഇമാം ഷെയ്ഖ് അബ്ദുൽ ഹഖ് ദഹ്ലവി അദ്ദേഹം അൽ ലുമഅത്ത് എന്ന കിതാബിൽ പറയണത് ഒരാള് ഖബറിന് നേരെ അല്ലാതെ ഖബറിലെ ഖബറാളിയെ തഅലീം ചെയ്യുക അല്ലെങ്കിൽ ഖബറ് തഅലീം ചെയ്യുക എന്ന ഉദ്ദേശത്തിലല്ലാതെ അവിടെ അവർ അയാളുടെ ബറക്കത്ത് കിട്ടുക എന്ന ഉദ്ദേശത്തിൽ നിസ്കരിച്ചാൽ പ്രശ്നമില്ല എന്ന് എങ്കിൽ അത് ഈ ഹദീസിന്റെ നിരോധനത്തിൽ വരില്ല അതായത് ഖബറുകൾ മസ്ജിദുകളാക്കുക എന്ന നിരോധനത്തിൽ വരില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ന്യായം വാദം അതിനാണ് ഹിജർ ഇസ്മായിലിന്റെ പിന്നെ നിസ്കാരത്തിനെ പറ്റിയൊക്കെ പരാമർശിച്ചിരിക്കുന്നത് അദ്ദേഹം അതിന് തെളിവായിട്ട് ഒരു ന്യായമായിട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോ ഹിജർ ഇസ്മായിലാണ് ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ ഖബർ എന്ന് ചില അസറുകളിൽ വന്നിട്ടുണ്ട് പക്ഷെ പിന്നെ അത് ആണ് എന്ന് ഉറപ്പില്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള അങ്ങനെ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാണ് അവർ അത് ന്യായമായിട്ട് പറയുന്നത് ഇനി ഖുൽതു ഞാൻ പറയുന്നു പറഞ്ഞാൽ ആര് പറയുന്നു ഇമാം മുബാറക് പൂരി തുഹ്ഫത്തുൽ ഹഫദിയുടെ കർത്താവ് പറയുന്നു ذكر صاحب الدين الخالص عبارة اللمعات هذه كلها ثم قال ردنا عليها ما لفظه ني എന്താണ് ഇമാം മുബാറക് പൂരി തുഹ്ഫത്തുൽ ഹഫദി തുടർന്ന് പറയുന്നു എന്ത് കിതാബിൽ തുടർന്ന് പറയുന്നു صاحب الدين الخالص الدين الخالص എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് പറയുന്നു الدين الخالص എന്ന കിതാബ് എഴുതിയത് സദീഖ് ബിൻ ഹസൻ ഖാൻ അൽ ഖനൗജി എന്ന ഇമാമാണ് അദ്ദേഹം എഴുതിയ കിതാബാണ് അദ്ദീനുൽ ഖാലിസ് അപ്പോൾ അദ്ദീനുൽ ഖാലിസ് എന്ന കിതാബിന്റെ കർത്താവ് പറയുന്നു എങ്ങനെ നക്കറ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നു ഇബാറത്തുൽ ലുമആത്തി ഹാദിഹി കുല്ലഹ എന്ന് പറഞ്ഞാൽ ലുമആത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഹഖ് ദഹ്ലവി പറഞ്ഞ ഈ ഇബാറത്ത് ഈ പിന്നെ ഇബാറത്തൊക്കെ ഉദ്ധരിച്ച ശേഷം അദ്ദീനുൽ ഖാലിസ് എന്ന കിതാബിന്റെ കർത്താവ് പറയാണ് ثم قال ردا عليها എന്നിട്ട് പിന്നെ ബർക്കൂരി പറഞ്ഞു അദ്ദീനുൽ ഖാലിസ് എന്ന കിതാബിന്റെ കർത്താവ് പറയുന്നു ലുമഅത്തിൽ ഷെയ്ഖ് ദഹ്ലവി ഉദ്ധരിച്ച ഈ വിഷയമൊക്കെ ഉദ്ധരിച്ച ശേഷം പറഞ്ഞ ശേഷം പരാമർശിച്ച ശേഷം ദീനുൽ ഖാലിസ് എന്ന കിതാബിന്റെ കർത്താവ് പറയുന്നു എന്ത് റദ്ദൻ അലൈഹ എങ്ങനെ റദ്ദൻ അലൈഹ ദഹ്ലവിയെ റദ്ദ് ചെയ്തുകൊണ്ട് ഖണ്ഡിച്ചുകൊണ്ട് ദഹ്ലവിയെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു ദഹ്ലവിയുടെ അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു മാ അബ്റദ ഹാദിഹി തഹ്റീറ വൽ ഇസ്തിദ്ലാൽ അലൈഹി ബിദാലിക തഖ്റീർ എന്ത് തണുത്ത ആശയം അല്ലെങ്കിൽ എന്ത് തണുത്ത നിർമ്മിതിയാണിത് തെളിവെടുക്കലാണിത് എന്ത് തെളിവെടുക്കലാണിത് ഹിജർ ഇസ്മായിലൊക്കെ വെച്ചിട്ട് എന്ത് തെളിവെടുക്കലാണിത് അദ്ദേഹം ഖണ്ഡിക്കുന്ന കാരണം എന്ത് പറഞ്ഞിട്ടാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഖബർ ആകുന്നത് മറ്റുള്ളവരുടെ അമ്പിയാക്കളിൽ നിന്ന് സവാഹും ഖാന സബഗീന അത് 70 ആകട്ടെ 70 ഖബറാകട്ടെ ഔ അഖല്ല അല്ലെങ്കിൽ കുറവാകട്ടെ ഔ അഖ്തറ അല്ലെങ്കിൽ കൂടുതലാവട്ടെ ലൈസ മിൻ ഫിയാലി ഹാദിഹിൽ ഉമ്മത്തിൽ മുഹമ്മദിയ ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ ഉമ്മത്തിൽ ഫിയാലിൽ പ്രവർത്തിപ്പെട്ടതല്ലാതെ വലാ ഹുവ വഹും ദുഫിനൂലി ആ ഹാദൽ ഖർലി ഹുനാക അവർ അവിടെ മറമാടപ്പെട്ടത് ഈ ഒബ്ജക്റ്റിന് വേണ്ടി ഈ ഒബ്ജക്റ്റ് ഈ ലക്ഷ്യത്തിന് വേണ്ടിയല്ല ഇങ്ങനെ സുജൂദ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അല്ല എന്ന് ഇനി വലാ നബ്ഹ അലാ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വലാ അലാമാതി
ലിഖബൂരിഹിം മുന്തു അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു വേണ്ടി ഒരു തൻബീഹും ഒരു ഉണർത്തലും നടത്തിയിട്ടുമില്ല. ഇങ്ങനെ ഖബറുകൾക്ക് മേൽ നിസ്കരിക്കാൻ അല്ലെങ്കിൽ ഖബറ് ബേസ് ചെയ്തിട്ട് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു തൻബീഹും ഒരു ഉണർത്തലും നൽകിയിട്ടും ഇല്ല. അതേപോലെ അവരുടെ ഖബറുകളെ സംബന്ധിച്ച് ഒരു അടയാളവും ഉൾപ്പെടുത്തലും ഇല്ല. ولا تحرى نبينا عليه الصلاه والسلام قبرا من تلك القبور على قصد المجاوره بهذه الارواح المباركه ഈ മുബാറകതായ പുണ്യമാക്കപ്പെട്ട അർവാഹുകൾ ആത്മാക്കൾ ഈ അംബിയാക്കളുടെ ആത്മാക്കൾ അവരുടെ സഹവാസം ഉദ്ദേശിച്ചുകൊണ്ട് ആ ഖബറിനെ നേർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. ولا امر به احدا നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും അങ്ങനെ ഒരു കൽപ്പന നടത്തിയിട്ടും ഇല്ല. വല തലബ്ബസ ബിദാലിക അഹദം മിൻ സലഫി ഹാദിഹിൽ ഉമ്മത്തി വ അയ്മത്തിഹാ. അതേപോലെ ഇങ്ങനെ ഒരു കൃത്യം ആര് ചെയ്തിട്ടില്ല? സലഫുസ് സ്വാലിഹീങ്ങളിൽ ഈ ഉമ്മത്തിന്റെ സലഫുസ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ആരും ചെയ്തിട്ടില്ല. അവരുടെ ഇമാമുകളിൽപ്പെട്ട ഈ ഉമ്മത്തിന്റെ ഇമാമുകളിൽപ്പെട്ട ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ബലല്ലദീ അർശദനാ ഇലൈഹി വഹസ്സനാ അലൈഹി അല്ലാ നതഖദ ഖുബൂറൽ അംബിയാഇ മസാജിദ كما اتخذت اليهود والنصارى بل പിന്നെ നബി എന്താ ചെയ്തത്? അല്ലദി അർശദനാ, നബി അങ്ങനെയുള്ള ആളാ, നബി നമ്മെ ഇർഷാദ് ചെയ്തു, നമ്മെ വഴി നടത്തി. എന്തിലേക്ക്? എന്തിലേക്ക് വഴി നടത്തി? വഹസ്സനാ അലൈഹി, നമ്മൾ പ്രേരിപ്പിച്ചു എന്തിന്മേൽ? അല്ലാ നത്തഹിദ, നാം ഉണ്ടാക്കരുത്, സ്ഥാപിക്കരുത് എന്ന്. കുബൂറൽ അംബിയായി, അല്ലെങ്കിൽ നാം സ്ഥാപിക്കരുത്, നമ്മ ആക്കരുത് എന്ത്? അംബിയാക്കളുടെ കബറുകൾ ആക്കരുത്, മസാജിദ, സുജൂദിന്റെ സ്ഥാനങ്ങളാക്കരുത്, പള്ളികളാക്കരുത്, നിസ്കാര സ്ഥാനങ്ങളാക്കരുത്. കമത്തഹദത്തിൽ യഹൂദു വൻ നസാറ, യഹൂദി നസാറാക്കൾ ആക്കിയതുപോലെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായിട്ട് വിലക്കുകയാണ് ചെയ്തത്. വഖദ ലഅനഹും അലാ ഹാദൽ ഇത്തിഹാദി, അവരിങ്ങനെ ചെയ്തത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചിരിക്കുന്നു. ഫൽ ഹദീസു ബുർഹാനുൻ ഖാതിഉൻ ലിമവാദ്ദിൻ നിസാ. അപ്പം ഇതിൽ വ്യക്തമായിട്ടുള്ള പ്രമാണം, ഖണ്ഡിതമായിട്ടുള്ള ഖാതി ആയിട്ടുള്ള ബുർഹാൻ പ്രമാണമാണ് ഈ ഹദീസ്. വഹുജ്ജത്തുൻ നയ്യറത്തുൻ, ദീപ്തമായ തെളിവ് ആണ്. ഹുജ്ജത്തുൻ നയ്യറത്തുൻ, നയ്യറത്ത് പ്രശോഭിതമായ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്ന നൂറ്, നയ്യറത്ത്. അലാ കൗനി ഹാദിഹിൽ അഫ്ആലി ജാലിബത്തൻ ലില്ലാഹി, ഈ പ്രവർത്തികൾ, ഇത്തരം പ്രവർത്തികൾ ഇവിടെ നിസ്കാര കേന്ദ്രമാക്കുക അല്ലെങ്കിൽ നിസ്കരിക്കുക, ഖബറിനെ അഭിമുഖമാക്കി നിസ്കരിക്കുക അല്ലെങ്കിൽ ഖബറിനെ ഖബറാളിയുടെ തബറുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുക, ഖബറാളിയുടെ തബറുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഖബറിനടുത്ത് നിസ്കരിക്കുക എന്നത് എന്താണ്? ഇത്തരം പ്രവർത്തികൾ ലഗനിൽ ഉൾപ്പെടുന്നു, ലഗനിന് വിധേയമാണ്, ഈ ശാപത്തിൽ ഉൾക്കൊള്ളുന്നു. വല്ലാനു, ശാപം എന്നത് അമാറത്തിൽ കബീറത്തിൽ മുഹറമത്തി അശത്ത തഹരീം, തഹരീം ഹറാമിനേക്കാൾ കടുത്തതാണ് എന്ത്? ഈ ശാപം എന്നത്. ഫമൻ ഇത്തഖദ മസ്ജിദം ബിജിവാരി നബിയ്യൻ ഔ സാലിഹിൻ റജാ ബറകതിഹി ഫിൽ ഇബാദതി ومجاوره روح ذلك الميت فقد شمله الحديث شمولا واضحا كشمس النهار فمن اتخذ مسجدا അപ്പോൾ ആരൊരുത്തൻ മസ്ജിദ് നിർമ്മിച്ചുവോ എന്ത് ബിജിവാർ നബിയിൻ, മസ്ജിദ് നിർമ്മിക്കാൻ എന്നാണ് കെട്ടിടം നിർമ്മിക്കൽ മാത്രമല്ല നിസ്കരിക്കൽ ഉൾപ്പെടും, മനസ്സിലായ സുജൂദ് ചെയ്യുന്ന സ്ഥാനമാക്കൽ എന്നുള്ളതാണ്. ബിജിവാർ നബിയിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഏതെങ്കിലും നബിയുടെ അല്ലെങ്കിൽ നബിയുടെ ഖബറിന്റെ സമീപം, ഔ സാലിഹിൻ അല്ലെങ്കിൽ സ്വാലിഹായ ഒരാളുടെ സമീപം, എങ്ങനെ? റജാഅ ബറകതിഹി, ആ ഖബറാളിയുടെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, ഫിൽ ഇബാദത്തി ഇബാദത്തിൽ, ഇബാദത്തിൽ ഖബറാളിയുടെ ബറക്കത്ത് റജാഅ ചെയ്തുകൊണ്ട്, ഉദ്ദേശിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്. വ മുജാവറത്തി റൂഹി ദാലിക്കൽ മയ്യിത്തി, ആ മയ്യിത്തിന്റെ ആത്മാവ് റൂഹിന്റെ സഹവാസം കാംക്ഷിച്ചുകൊണ്ടും. ഫഖദ് ശമിലഹുൽ ഹദീസു, അപ്പോൾ ഈ ഹദീസ് അവനെ ഉൾക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? ലാവിന് ശാപം എന്ത്? ഫല ശുമൂലം വാദിഹ, വ്യക്തമായ ഉൾക്കൊള്ളൽ, വ്യക്തമായ ഉൾക്കൊള്ളൽ എന്ത്? കശംസിൻ ഹാർ, പകൽ വെളിച്ചം പോലെ, പകലിലെ സൂര്യൻ പോലെ, പകലിലെ സൂര്യൻ പോലെ എന്നാണ്. വമൻ തവജ്ജഹ ഇലൈഹി വസ്തമദ്ദ മിൻഹു ഫലാ ശക്ക അന്നഹു അശ്റക ബില്ലാഹ് വമൻ തവജ്ജഹ ഇലൈഹി. അപ്പൊ ആരൊരുത്തൻ ഖബറിലേക്ക് തവജ്ജുഹ് ചെയ്തോ, ഖബറിനെ അഭിമുഖീകരിച്ചിട്ട് അങ്ങനെ ചെയ്താൽ, ഖബറിനെ അഭിമുഖമായി നിസ്കരിച്ചാൽ അത് ഹറാമാണെന്ന് ഇമാം ഷെയ്ഖ് ദഹലവി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ വസ്തമദ്ദമിൻഹു, ഇനി ആ ഖബറാളിയിൽ നിന്നിട്ട് വല്ലതും ഇങ്ങോട്ട് കിട്ടുമോ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. ഫലാശക്ക, അപ്പൊ സംശയമില്ല, അന്നഹു അശ്റക ബില്ലാഹ്, അദ്ദേഹം അയാൾ
അള്ളാഹുവിൽ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടതില്ല, സംശയമില്ല. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനയെ അയാൾ ലംഘിച്ചിരിക്കുന്നു. ഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ വന്ന കൽപ്പനയെ, വമ വറദ ഫീ മഅനാഹു, ഈ ഹദീസിന്റെ ആശയത്തിൽ വന്ന മറ്റു ഹദീസുകളിൽ വന്ന കൽപ്പനയും, വലം യുഷറഇ സിയാറത്തു ഫി മില്ലത്തിൽ ഇസ്ലാം ഇല്ലാ ലിൽ ഇബറതി വസ്സുഹ്ദി ഫി ദുനിയ വദ്ദുആഇ ബിൽ മഗ്ഫിറത്തിൽ മൗത്ത. വലം യുഷറഇ സിയാറത്തു, സിയാറത്ത് നിയമമാക്കപ്പെട്ടിട്ടില്ല, ശറാഅക്കപ്പെട്ടിട്ടില്ല. ഫി മില്ലത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മില്ലത്തിൽ, ഇല്ലാ ലിൽ ഇബറതി, ഇബറത്തിന് വേണ്ടിയല്ലാതെ, പാഠം എന്നാണ് ഇബറത്ത്, ഇബറത്തിൽ ഉൽ അബ്സർ, ഇബറത്ത് ലിഉലിൽ അബ്സാർ എന്നൊക്കെ കേട്ടില്ലേ ഖുർആൻ, ഇബറത്ത് അതായത് മരണം എന്നുള്ള ആ പാഠം, മരിക്കാനുള്ള ആളാണെന്നുള്ള ചിന്ത അത് ഉണർത്തുന്നതിന് വേണ്ടിയല്ലാതെ. പിന്നെ ദുനിയാവിൽ സുഹദ് ഉണ്ടാകുന്നതിന് വേണ്ടിയല്ലാതെ, ദുനിയാവിൽ പരിത്യാഗം, ധനത്തോട് ദുനിയാവിനോടുള്ള ആർത്തി മനുഷ്യൻ ഒഴിവാകാനാണ് ഖബർ സന്ദർശനം, ഖബർ സിയാറത്തിന് ഷറാക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, മരിച്ചവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുന്നതിന് വേണ്ടി, അല്ലാതെ മരിച്ചയാളിൽ നിന്ന് ഇങ്ങോട്ട് നീ കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നർത്ഥം. ഇനി അമ്മാ ഹാദിഹിൽ അഖ്റാദു അല്ലതീ ദക്റഹാ ബഅദു മൻ യുസാ ഇലൽ ഫിഖ്ഹി വറഈ വൽ ഖിയാസ്, ഇനി ചില ഖിയാസ് വെച്ചിട്ട് സ്വന്തം അഭിപ്രായങ്ങൾ അവർ മനസ്സിലാക്കിയ ഫിഖ്ഹ് പ്രകാരം ഇങ്ങനെയുള്ള ചില ഉദ്ദേശങ്ങളുണ്ട് എന്ന് പറയുന്നവർ, അതായത് ഈ ഖബറാളിയിൽ നിന്ന് ബറക്കത്ത് തേടുക, ഖബറാളിയിൽ നിന്ന് ആ വിശുദ്ധാത്മാവിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുക എന്ന ഉദ്ദേശം അങ്ങനെ പറഞ്ഞവർ, അങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഈ ഖബർ സിയാറത്തിന് ഉണ്ട് എന്ന് പറഞ്ഞവർ, അതിന്മേൽ ഇൽമിന്റെ ഒരു തരിമ്പ് പോലുമില്ല, ഒരു അഹാറത്തും ഇല്ല. മലം യഖുൽ ബിഹാ ഫീമാ അലിംതു അഹദും മിനൽ സലഫ്, സലഫുകളിൽ നിന്ന് ഒരാളും ഞാൻ അറിഞ്ഞ പ്രകാരം അങ്ങനെ പറഞ്ഞിട്ടില്ല. മലം യഖുൽ ബിഹാ, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫീമാ അലിംതു, ഞാൻ അറിഞ്ഞതിൽ, അഹദും മിനൽ സലഫ്, സലഫുകളിൽ നിന്ന് ആരും എന്ന് ഖനൗജി എന്ന് പറയാൻ ദീനുൽ ഖാലിസ് എന്ന കിതാബിലെ അർത്ഥം ബലി സലഫു, എന്നാൽ സലഫുകൾ അങ്ങനെ ചെയ്തത് അക്സറുൻ നാസി ഇൻകാറാ അലാ മിസ്ലി ഹാദിഹിൽ ബിദഅ ശിർക്കിയ, ശിർക്കിയായ ഇത്തരം ബിദ്അത്തുകൾക്കെതിരെ, ബിദ്അത്തുകൾ ജനങ്ങളിൽ ഏറ്റവും അധികം വെറുത്തവർ ആയിരുന്നു സലഫ് സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ തുഹഫത്തുൽ അഹ്മദിയുടെ എന്ന ഷറഹ് കിതാബിന്റെ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന്. ഇനി അടുത്ത പരമ്പരയിൽ ഇതേ വിഷയം തന്നെ ഇൻഷാല്ലാ പിന്നെ സുന്നത്തും ബിദ്അത്തും പരമ്പരയിൽ തുടരുന്നതാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാകുമുല്ലാഹു ഖൈറാ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.